हेलो गाइस वेलकम टू चिन्नूस मिराकल्स इन या वह प्लम के रेसीपी आईटा ई प्लम के वेट ओवनो बीटरों कुरों आवश्यक ना वीटले चायपात्रक वे पाली ईसी टेस्टी आईटर प्लम के आलहोल चेरकान प्लम के अब वीडियो मुन का ट्रई कमें अक मरकल अब नमुक नोकियालो नमुक केक आदि आवश्यक वोच ना पंचसार पावका अब या पानी पैन आदमी नलो चूड़ा वे वे अब पैन नलो चूड़ाटें अल्प नमुक काल कप पंचसार अल्प रू टेबू वूड़ी इन नलोण कलर मारे वे अब न पंचसार पावा नलो श्रद्धि इतने करी कई टेस्ट मूँ अब नलो तिच पशे कुछ निरमी वे मीडियत कुछ कुरटा वैच्ल सीमिल अल कुछ कूड़ल अब मीडियो हई फ्लमो वे पा अब फु करीपू अब नमुक इटकी स्पू वोड़क अब ना पंचसार पावि कलर मारी वह ई टाइम नमक कुछ वेलो वेल्ड वो तेक वे अब नमु गास् ऑफ वेल्क नलो श्रद्धि अब तेरिक साध्यु अब इतना ना पंचसार नलो मिक्स नलो तिच वन कलर मारीटें ई टाइम नमु गास् ऑफ तणुक वे वे अब पंचसार पावा टाइम इतने तुरंत आक अड़प वैच्छर चैपिलोट वेलता मे या वीडियो एड़कोने का अब कुरे दूरोंटा या वो इला कई मुखते तेरू अब नलो श्रद्धि अब इत के वेट नमक वे मैदापुड़ी अरचे अब या पात्र अल्प अरीप वैच्छ नमुक ना मैदापुड़ी इटक मैदापुड़ी इटे अर टीसपू बेकिंग सोडियम और टीसपू बेकिंग पउडर इटक नमक अरचे इतपोले रू मू तवण नमुक अरच अब इतर रू तवण अड़ती ना बेकिंग पउडर बेकिंग सोडी मिक्सा कटाना रो मूनो तवण अरचे पर नमक ड्राई फ्रूट्स इटक अब या कपोम ड्राई फ्रूट्स और कपर साधा नाम ग्लासी अलवान इन बेकिंग टूलसी आवश्यक नमुक ना कई पात्र अलव म अब एड़कमें और ग्लास मैदे और ग्लास ड्राई फ्रूट्स वेम अब ड्राई फ्रूट्स या टुटी फ्रूटी एड़ी ना टेबिस्पू अब इवेद अंडिपरपेड़े इवेद कमुंदी पत् ईतप कट्जेड़ी अद ना मैदापुड़ी मिक्स ड्राई फ्रूट्स मैदापुड़ी मिक्स अब नलो मिक्स ना फस्टे मैदापुड़ी ड्राई फ्रूट्स मिक्स ना कल भागते ड्राई फ्रूट्स वेट नी बैटे डयरेक्ट अब ताइ निकम नमक मैटिवे बैटर रेडी आकटीट मिक् जार अब या मिक् चार अल्प नमुक पंचसार पड़े पंचसार रू ग्राब ची पटेड़े अब नामि कूड़ ना जाति कुरुक चीसिटक ओरोंटका कूड़ल इन वे टेस्ट तोहू अब इत्रमात्र ऐलकाई ग्राबे नमुक नलो पड़े अब नलो पउडर पड़े इन नमक मूं मुट पोटी इटिटे अड़े
മുട്ട കുറച്ച് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ശേഷമാണ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടേൻ്റെ മണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ തേനുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് ടൈം വെച്ചിട്ട് നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മൈദയും ഡ്രൈ ഫ്രൂട്ട്സും ഉള്ള ആ ഒരു മിക്സിലേക്ക് നമ്മളിപ്പോൾ ആക്കി വെച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ആക്കുന്ന ഈ പ്ലം കേക്കിന്. അപ്പോൾ ഇത് നല്ലോണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ആക്കി വെച്ച പഞ്ചസാര പാവാണ്. അത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. നമ്മൾ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ മറ്റേ ബ്രാണ്ടി വൈന് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ സോക്ക് ചെയ്തിട്ടാണ് ആക്കാറ്. നമ്മൾ ആൽക്കഹോളിക് അല്ല, നോൺ ആൽക്കഹോളിക് പ്ലം കേക്കാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ജ്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഓറഞ്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒരു 10 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. അടിച്ചിട്ട് അരിച്ചെടുത്തതാണ്. ഒരു 1/4 ഗ്ലാസോളം ഓറഞ്ച് ജ്യൂസാണ് ഉള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആക്കി വെച്ച പഞ്ചസാരേൻ്റെ ലായനിയും ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചായപാത്രത്തിലാണ്. അപ്പോൾ ഞാൻ അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചായപാത്രം ആയതുകൊണ്ട് ഞാൻ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. നിങ്ങളുടെ ഇപ്പോൾ സ്റ്റീലിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഏത് പാത്രത്തിലും ആക്കാം. സ്റ്റീലിൻ്റെത് നോൺ സ്റ്റിക്കിൻ്റെതും ചായപാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. റൗണ്ടിലുള്ളതോ ഏതിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലോണം തട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഞാനൊരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ നമുക്കൊരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആക്കി വെച്ച ബാറ്ററി ഇതിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് 1 മിനിറ്റോളം നമുക്ക് ഇത് വെക്കാം. അപ്പോൾ ഇത് വെച്ച ശേഷം 1 മിനിറ്റ് വെക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ടുട്ടി ഫ്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോളിൽ ഞാനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വെക്കേണ്ടത്. ഫ്ലെയിം കറക്റ്റ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവും. അപ്പോൾ ഇപ്പോൾ നമ്മളെ കേക്ക് നല്ലോണം പൊങ്ങി വന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ കുറച്ചും കൂടി ആവാറുണ്ട്. ആ ടൈമിൽ ഞാൻ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും ടുട്ടി ഫ്രൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 45-50 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേക്ക് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോൾ അതിലേക്കൊന്നും വന്നില്ല. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ 30 മിനിറ്റ് വരെ ഇത് തുറക്കാൻ പാടില്ല. തുറന്നു കഴിഞ്ഞാൽ കേക്ക് പൊന്തി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ താണു പോവും. നമുക്കിനി കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇപ്പം തണുത്തിട്ടുണ്ട്. അത് സ്പൂൺ വെച്ച് സൈഡൊക്കെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഈ കേക്ക്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതും പിന്നെ ഫ്ലെയിമും ആണ്. ഷുഗർ സിറപ്പ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ ഫ്ലെയിം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അടിഭാഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഈ ആക്കിയ ദിവസം തന്നെ കഴിക്കുന്നതിനേക്കാളും പിറ്റേ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടുട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. നമ്മളെ
വത്തക്കേൻ്റെ തോട് വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണണേ. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ടുട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.